ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇനിയും വന്നിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കേക്ക് എല്ലാവർക്കും എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇത് ഉണ്ടാക്കാനായിട്ട് ഫ്ലെയിമോ ഓവനോ മുട്ടയോ ഫ്ലോറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം ഞാനിവിടെ ഒരു പാക്കിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് ഗനാഷ്, രണ്ട് ബൗള് കടല. ഞാനിവിടെ സാധാ നമ്മൾ വറുക്കുന്ന കടലയാണ് എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് പൊടിച്ചത്, ഞാനിവിടെ ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി കടല നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം ഞാൻ കടലയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ കടലയും ചോക്ലേറ്റ് ഗനാഷും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കേക്ക് മോൾഡ് ഇതുപോലെ ഒരു ഗ്ലാസ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മൗൾഡിലേക്ക് കടലയുടെ മിക്സ് ഇട്ടൊന്ന് പരത്തിയെടുക്കണം. ഇപ്പം ഞാൻ ഈ കടലയുടെ മിക്സ് ഒന്ന് പരത്തിയിട്ടുണ്ട്. സൈഡ്സിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഒരു മൗൾഡിൻ്റെ ഷേപ്പിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമിലേക്ക് ബിസ്ക്കറ്റ് പൊടിച്ചതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ കടലയുടെ മുകളിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ പീൽ ചെയ്ത് വെച്ച ചോക്ലേറ്റ് നടുവിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കടലയും ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കിയെടുക്കണം. ഇപ്പം ഞാൻ ഈ കേക്ക് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പം തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും.